ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനൽ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രക്കിംഗ് വീഡിയോ ആണ്. അതായത് ഏകദേശം 2 മാസം മുമ്പ് നമ്മൾ പോയ ഒരു സ്ഥലത്തെ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം വണ്ടിയൊന്നും അങ്ങനെ അധികം നമുക്ക് കിട്ടാനില്ല, കാരണം കൊറോണയുണ്ട്. നമുക്ക് ദൂരത്തോട് നമുക്ക് ഷൂട്ട് ചെയ്യാനും പറ്റില്ല വണ്ടി ഉള്ളിടത്ത് പോയി. അപ്പം ഈ വീഡിയോ ഇപ്പം നമുക്ക് അപ്ലോഡ് ചെയ്യാൻ തോന്നി, അതുകൊണ്ടാണ് ഇപ്പം ഇത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ പോകുന്നത് കാറ്റാടിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് ഇടുക്കിയിലെ വണ്ണപ്പുറം എന്ന് പറയുന്ന പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ട്രക്കിങ്ങിനൊക്കെ പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പോയത്, ഇതിനു മുമ്പ് ഞാനിവിടെ പോയിട്ടില്ല. അപ്പം കേട്ടപ്പം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്ഥലമാണെന്ന് തോന്നി. അപ്പോൾ ഞാനൊരു കസിനും കൂടിയാണ് പോകുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് ഒരു ആക്സസറാണ്. ബൈക്കിന് ചെറിയൊരു പണി ആയതുകൊണ്ടാണ് നമ്മൾ ആക്സസ് എടുത്തത്. ശരിക്കും നമ്മൾ പെട്ടുപോയാൻ ആക്സസ് എടുത്തപ്പം, കാരണം നമ്മൾ പോകുന്ന വഴി ശ്രദ്ധിച്ചില്ല, വണ്ടിയിൽ ഓയിലിൻ്റെ അളവ് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല കയറ്റം ഉണ്ടായിരുന്നു, ഹെയർ പിൻ പോലത്തെ കയറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു 2-3 കയറ്റങ്ങളൊക്കെ കയറി കഴിഞ്ഞാൽ വണ്ടിയിൽ നിന്ന് പയ്യെ പയ്യെ പുകയൊക്കെ വരാൻ തുടങ്ങി. അപ്പം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി, വണ്ടി ഒന്ന് തണുക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ്. മൊത്തം കോട കയറി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. താഴെ നമ്മളിപ്പോൾ മേളിൽ താഴോട്ട് നോക്കാൻ മൊത്തം കോട കയറി കിടക്കുന്ന അവസ്ഥയാണ്. ഇന്ന് ഇപ്പം വളരെ കുറവാണ്, അല്ലെങ്കിൽ ഈ വഴിയൊന്നും കാണാൻ പോലും മേലാത്ത ഇത്രയും കോടയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഫൈനലി നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പം 3 നാണ് വന്നിരിക്കുന്നത്. അവിടുന്ന് ഏകദേശം ഒരു 35 കിലോമീറ്റർ ഉള്ളു ഇവിടം വരെ. ഇപ്പം വണ്ണപ്പുറം എന്ന് പറയുന്നത് തൊടുപുഴയ്ക്കടുത്തുള്ള ഒരു പഞ്ചായത്ത് തന്നെയാണ്, ഇടുക്കി ഡിസ്ട്രിക്റ്റാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വീടുകളും ആൾക്കാരൊക്കെ കുറവാണ്. നമ്മൾ പൊതുവേ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അധികം ആരും വരാത്തൊരു സ്പോട്ടായിട്ടാണ് ഗൂഗിളിൽ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ആൾക്കാരെയൊക്കെ മേളിൽ ചെല്ലുമ്പം കാണുമെന്ന് അറിയത്തില്ല. എന്തായാലും ജസ്റ്റ് നമുക്ക് പോവാം. നമുക്ക് ഹെൽമെറ്റൊക്കെ വണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു കുപ്പി വെള്ളം മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. വെള്ളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തോട്ട് ഏകദേശം 2.5-3 കിലോമീറ്ററും ട്രക്കിംഗ് ചെയ്ത് പോകണം. എങ്കിൽ മാത്രമേ നമ്മൾ ആ ഫൈനൽ സ്പോട്ടിൽ ചെല്ലത്തുള്ളൂ. അപ്പം നല്ല കയറ്റമാണ്, ഇടയ്ക്ക് കടകളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലെന്നാണ് പറഞ്ഞത്. നേരത്തെ എന്തൊക്കെയോ കടകളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പം അതൊക്കെ നിർത്തി എന്നാണ് പറയുന്നത്. നമ്മളങ്ങനെ പയ്യെ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവനാണ് മുമ്പിൽ നടക്കുന്നത്. അവൻ ഓൾറെഡി 2-3 തവണ ഇവിടെ വന്നിട്ടുണ്ട്. പുള്ളിക്ക് അതുകൊണ്ട് തന്നെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ആയതുകൊണ്ട് തന്നെ എനിക്കൊരു എങ്ങനെയായിരിക്കും എന്നൊരു മടിയുണ്ട്, കാരണം നമ്മൾ അധികം നടക്കുന്ന ശീലമുള്ള ഒരാളല്ല. അപ്പം ആദ്യമേ തന്നെ വലിയ കുഴപ്പമില്ലാത്ത ഒരു കോൺക്രീറ്റ് ചെയ്ത പോലത്തെ ഒരു വഴിയൊക്കെയാണ് കണ്ടത്. ഇത് മൊത്തം കോൺക്രീറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. ഇനി എത്രത്തോളം ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത വഴിയുണ്ടെന്ന് അറിയത്തില്ല. നമ്മൾ ദൂരെ നോക്കുമ്പോൾ വലിയ ഫ്ലാറ്റായിട്ടുള്ള വഴികളൊന്നുമല്ല, അത്യാവശ്യം കയറ്റം തന്നെയാണ് കാണുന്നത്. പക്ഷേങ്കിൽ വലിയ കയറ്റമൊന്നുമില്ല, വലിയ കുത്തനെയുള്ള കയറ്റമൊന്നുമല്ല. നമ്മളിപ്പോൾ നടന്നു തുടങ്ങിയിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്കിനി മുമ്പോട്ട് ചെല്ലുമ്പോൾ അറിയാം എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നടക്കാനുള്ള പാടുകൾ എന്നൊക്കെ നമുക്ക് മുമ്പോട്ട് ചെല്ലുമ്പോൾ അറിയാം. അപ്പം നല്ല മഴക്കാറൊക്കെ ഉണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 3 ആയതേ ഉള്ളൂ. എന്നാൽ ഒട്ടും തന്നെ വെയിലില്ല, നല്ലൊരു ക്ലൈമറ്റാണ്. ഒട്ടും വെയിലില്ലാത്ത ഏകദേശം നല്ല തണുപ്പുള്ളൊരു ക്ലൈമറ്റാണ്. ഒരു മഞ്ഞിൻ്റെയൊക്കെ ചെറിയൊരു പ്രസൻസുണ്ട്. നമ്മൾ പയ്യെ കയറി തുടങ്ങിയപ്പോൾ നമുക്ക് പണി മനസ്സിലായി. നമ്മൾ ദൂരത്ത് നോക്കുമ്പോൾ വലിയ കയറ്റമൊന്നും അല്ല തോന്നിയെങ്കിലും നമ്മൾ അടുത്ത് നേരിട്ട് നടക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ശരിക്കും നല്ല കുത്തനെയുള്ള കയറ്റമാണ്, കാലൊക്കെ വേദന എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ കയറിയപ്പം നമുക്കറിയാൻ സാധിച്ചത് ഈ കുന്നിൻ്റെ മേളിൽ 2 താമസിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ കറണ്ടോ അങ്ങനത്തെ ഒന്നും തന്നെ കാണുന്നില്ല. പക്ഷേ മേളിൽ ഒരു ട്രാൻസ്ഫോമർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് പോകുന്ന വഴി നോക്കാം, അതാണ് അവർക്കുള്ള കറണ്ടിൻ്റെ സ്രോതസ്സെന്ന്. മേളിൽ കൂടെ ലൈൻ കമ്പിയൊക്കെ പോകുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ ട്രാൻസ്ഫോമറൊക്കെ എവിടെയാണെന്ന് നമുക്കറിയത്തില്ല. അവരെങ്ങനെ അവിടെ താമസിക്കുന്നു അറിയത്തില്ല. നമ്മൾ പോകുന്ന വഴി ഒരു ചരണം കണ്ടപ്പോൾ പുള്ളിയാണ് പറഞ്ഞത് ആകെ ഇതിൻ്റെ മേളിലുള്ള 2 വേറെ ഒന്നും തന്നെ കാണാനില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ പോകുന്നതെന്നാണ് ചോദിച്ചത്. നമുക്ക് മേളിൽ ചെന്ന് നോക്കാം എന്താ അവിടെ കാണാനുള്ളതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ആൾക്കാർ ഇവിടെ താമസിക്കുന്ന 2 പറഞ്ഞത്. അവരവിടെ വിറകെടുക്കാൻ വേണ്ടിയൊക്കെ വന്നപ്പോൾ നമ്മളോട് പറഞ്ഞത്. നമ്മളിപ്പം കുറേ നടന്ന് ക്ഷീണിച്ചപ്പം വെറുതെ വഴി സൈഡിൽ ഇരുന്നപ്പോഴാണ് അവരെ കണ്ടത്. അപ്പോഴാണ് അവർ പറഞ്ഞത് ഇതിൻ്റെ മേളിൽ കാട്ടുപന്നിയുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെറുതെ പോകണ്ടെന്നൊക്കെ പറഞ്ഞു. നമുക്കിതിൻ്റെ മേളിൽ കയറി ആദ്യമായിട്ട് വന്നതല്ല, ഞാനങ്ങനെ അധികം ട്രക്കിംഗ് ഒന്നും പോയിട്ടില്ല. അപ്പം നമുക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ മേളിൽ എന്താ ഉണ്ട് എന്നൊന്നറിയാനുള്ളൊരാഗ്രഹം കൊണ്ടാണ് നമ്മൾ കയറി പോകുന്നത്. നല്ല വ്യൂ പോയിൻ്റ് ആയിരിക്കുമെന്നാണ് ഇപ്പം പറഞ്ഞത്. അപ്പം നമുക്ക് എന്തായാലും മേളിൽ ചെന്ന് നോക്കാം. പിന്നെ ആ 2 അവരെ ഒന്ന് കാണാൻ നോക്കാം. അപ്പോൾ അവിടെ എങ്ങനെയാണ് അവർ താമസിക്കുന്നൊക്കെ നോക്കാം. അല്ലെ, വല്ല കടകളൊക്കെ ഉണ്ടോ, നമുക്ക് വല്ല വെള്ളമൊക്കെ മേടിക്കാം. പിന്നെ ഇവിടെ അധികം ആരും വരുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. കാരണം ഇതങ്ങനെ അറിയത്തൊക്കെ വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടൊന്നും ആയിട്ടില്ല. ഇതിൻ്റെ അടുത്ത് മറ്റുള്ള പല കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെയോട്ടാണ് കൂടുതൽ ആൾക്കാർ പോകുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് ഒരു അനക്കവും ഇല്ല, ബഹളവും ഇല്ല, ഒരു മനുഷ്യൻ പോലും ഇല്ല. സത്യം പറഞ്ഞാൽ നമ്മൾ 2 മാത്രം ഉള്ളതെന്നാണ് തോന്നുന്നത്. വേറെ ആരുടെ ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ കേൾക്കാനില്ല. അപ്പം നല്ല മൂടിയ ക്ലൈമറ്റാണ്, മഴ പെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ ഈ കാടിൻ്റെ നടുക്ക് അവിടെ ഇവിടെ മൊത്തം വാഴ, ഇതിൻ്റെ നടുക്ക് ആരാ വാഴ വെച്ച് നമുക്കറിയത്തില്ല. മൊത്തം വാഴയുണ്ട്, പക്ഷെ ആൾക്കാർ ആരും കാണുന്നുമില്ല. ആകെ 2 മേളിൽ താമസിക്കുന്നുണ്ടെന്ന് പറയുകയും ചെയ്തു. ഇനിയിപ്പം നമുക്ക് പയ്യെ നടക്കാം. ഏകദേശം ഒരു
രണ്ടര മൂന്ന് കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ വ്യൂ പോയിന്റിൽ എത്തത്തുള്ളൂ. അവിടെ ചെല്ലുമ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാം. അപ്പം നമുക്ക് പയ്യെ നടക്കാൻ മുമ്പോട്ട്, ശരിക്കും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മളിപ്പം ദൂരെ കാണും, നമ്മൾ വന്ന വഴിയാണ് ആ കാണുന്ന, നടുക്കൂടെ കാണുന്ന ചെറിയൊരു വഴിയാണ് നമ്മൾ വന്നത്. ഇപ്പം ഏകദേശം ഒരു കിലോമീറ്ററിന് മേളിൽ നമ്മൾ നടന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഫുള്ള് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം കുറച്ചൊക്കെ നല്ല കയറ്റം കഴിഞ്ഞുള്ള അണയ്ക്കുമ്പം ക്യാമറ പിടിച്ച് നമ്മൾ മടുക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ ഭാഗങ്ങളൊക്കെ കട്ടി തുടങ്ങിയിട്ടുണ്ട്. അയ്യോ, നമ്മളിപ്പോൾ ശരിക്കും അടുത്ത് പോവുകയാണ്. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിൽ കൊളുത്തിടും, അപ്പം നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ആഹാരം കഴിച്ചതിന് ശേഷം ആരും ഇതുവഴി വന്നേക്കരുത്, കാരണം നമുക്ക് നടക്കാൻ പറ്റുമല്ലോ, നമ്മൾ വീണ് പോകും. അതുകൊണ്ട് ആഹാരം കഴിച്ചിട്ട് ഒരിക്കലും ഡയറക്റ്റായിട്ട് വന്ന് ഇത് കയറിയേക്കരുത്. നമ്മളതുപോലെ ആഹാരമൊക്കെ കഴിച്ച് നല്ലപോലെ ദഹിച്ചതിന് ശേഷം മാത്രമേ വന്ന് കയറാവുള്ളൂ, അല്ലെങ്കിൽ കിടന്നു പോയി കഴിഞ്ഞാൽ പൊക്കിക്കൊണ്ട് പോകാൻ പോലും പറ്റത്തില്ല. അത്രയ്ക്കും നല്ല ഇറക്കവും കയറ്റമുള്ള സ്ഥലങ്ങളാണ്. നമ്മൾ കയറി ഏകദേശം ഒരു മധ്യഭാഗത്ത് വന്നു. അപ്പം നമ്മൾ രണ്ട് വീട് കണ്ടു കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വീട്. പക്ഷേ അവിടെ ആരുമില്ല. നമ്മൾ കയറിയൊക്കെ നോക്കി, അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്നവരൊക്കെ വേറെ സ്ഥലം മാറിപ്പോയി എന്നാണ് പറഞ്ഞത്. കാരണം ഇപ്പം നമ്മൾ 3 മണിയൊക്കെ ആയപ്പോഴാണ് കയറാൻ തുടങ്ങി. ഇപ്പോൾ ഏകദേശം ഒരു 4:30 ആയി. നമുക്കറിയാൻ സാധിച്ചത് അവിടെയുള്ളവർ ഒരു 3 മണിയാകുമ്പോൾ അവർ തിരിച്ച് കുന്നിറങ്ങി വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്നതാണ് പറഞ്ഞത്. കാരണം ഇവിടെ വല്ല വന്യമൃഗങ്ങളെ ശല്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടിയോ ആൾക്കാരോ ഒന്നും തന്നെ ഇല്ല. ഇനി കുറച്ചുകൂടെ കയറിക്കഴിഞ്ഞാൽ നമുക്ക് പരസ്പരം കാണാൻ പോലും പറ്റത്തില്ലാത്ത രീതിയിലായി. പുല്ല്, വലിയ പുല്ലൊക്കെ വളർന്നു നിൽക്കുന്ന അത്രയും ഹൈറ്റില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര പാടായിരിക്കും നമുക്ക് കാണാൻ വേണ്ടി. അതുകൊണ്ടാണ് അവർ ഏകദേശം ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം വേറെ സ്ഥലങ്ങളിലേക്ക് കുന്നിറങ്ങി പോകുന്നതാണ് പറഞ്ഞത്. റിലേറ്റീവ്സിൻ്റെ വല്ല വീട്ടിലേക്കായിരിക്കും. പിന്നെ ഇവിടെ നമ്മൾ വന്നപ്പോൾ എന്തോ ഷെഡൊക്കെ കണ്ടായിരുന്നോ, പഴയ കടയൊക്കെ തോന്നുന്നു. ഇപ്പോൾ കടകളോ ഒന്നും തന്നെ ഇല്ല. ആ കടയുടെ തോന്നുന്നു കുറേ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാർ കുറവായിട്ടാണെന്ന്, ഇത്രയും കുറവ്. അല്ലെങ്കിൽ നല്ലൊരു ആൾക്കാർ എപ്പോഴും കൂടുതൽ വരുന്ന സ്പോട്ടായിരുന്നെങ്കിൽ ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് കുപ്പികൾ അത് ഇതെല്ലാം കണ്ടേനെ. ശരിക്കും ഇങ്ങനെ വലിച്ചെറിഞ്ഞ തെറ്റാണ്. അതുകൊണ്ട് മാക്സിമം ആൾക്കാർ ഇങ്ങനെ ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ വലിച്ചെറിഞ്ഞ് നമ്മുടെ സ്ഥലങ്ങൾ നമ്മൾ തന്നെ നശിപ്പിക്കാതിരിക്കുക. അങ്ങനെ നമ്മൾ കയറി കുറേ ദൂരം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ട്രാൻസ്ഫോമറൊക്കെ കണ്ടു കേട്ടോ. അതെ, ഇവിടെയാണ് നമ്മൾ നേരത്തെ കണ്ട ട്രാൻസ്ഫോമറൊക്കെ ഉണ്ട്. പക്ഷേ ഇത് കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. വീട്ടുകാരൊക്കെ ഇവിടെ വെള്ളം കറണ്ട് ഇതൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഫോണിൻ്റെ റേഞ്ച് എന്ന് പറയാൻ സംഭവമേ ഇല്ല. പിന്നെ എങ്ങനെ ഇവരോട് താമസിക്കുന്നുള്ള ശരിക്കും ഒരു അത്ഭുതമാണ്. കാരണം നമ്മൾ ഫോൺ വിളിക്കുകയോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു കണക്ഷനും കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടുന്നില്ല നമുക്കിപ്പോൾ. പിന്നെ എങ്ങനെ അവരിവിടെ താമസിക്കുന്നുള്ളൊരു അത്ഭുതം തന്നെയാണ്. അപ്പം നമ്മൾ ഏകദേശം ഒരു 2 കിലോമീറ്ററോളം നമ്മൾ മുമ്പോട്ട് വന്നു. അപ്പം നമ്മൾ ഏകദേശം വ്യൂ പോയിൻറ്റിൻ്റെ അടുത്ത് എത്താറായി. മൊത്തം രണ്ട് സൈഡിൽ നിറച്ച് മരങ്ങളാണ്. ഇപ്പം ഇട സൈഡ് നോക്കുകയാണെങ്കിൽ മൊത്തം താഴ്ച മഞ്ഞ് നല്ലപോലെ കയറുകയാണ്. നമുക്ക് ദൂരത്തുള്ള വഴികളോ താഴെയുള്ള ആൾക്കാരോ ഒന്നും തന്നെ കാണാൻ പറ്റത്തില്ല. ശരിക്കും ആരും ഇല്ല. സത്യം പറഞ്ഞാൽ മൊത്തം ചീവീട് കയറിയുന്ന ആ ഒരു ശബ്ദവും ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇപ്പോൾ ആർക്കെങ്കിലും സമയം കിട്ടുന്ന സമയത്തൊക്കെ ആണെങ്കിൽ, ഇപ്പം കൊറോണയൊക്കെ ആണെങ്കിൽ നിങ്ങൾ മാക്സിമം വീട്ടിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. കൊറോണയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കൊറോണയുടെയൊക്കെ കുറച്ച് കുറയുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലത്തെ ട്രക്കിങ്ങിനൊക്കെ പോകുക. നമ്മുടെ മൈൻഡ് കുറേയൊക്കെ പീസ്ഫുള്ളാകും. നല്ല പുതിയ കുറേ സ്ഥലങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെയൊക്കെ പോകുന്നത് നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ഇപ്പം കുറേ നമ്മൾ നടന്നു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ക്ഷീണം ആദ്യം ഉണ്ടാകുമെങ്കിലും പിന്നെ നമുക്കത് എക്സ്പീരിയൻസ്ഡ് ആയി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. ഇപ്പോൾ ജോഗിങ്ങിന് അല്ലെങ്കിൽ ഇപ്പോൾ ഈ വണ്ണം കുറയ്ക്കാൻ ആൾക്കാർ രാവിലെ ജോഗിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാർ സമയം കിട്ടും. ഇതുപോലെ ട്രക്കിങ്ങിനൊക്കെ പോകുന്നത് അവരുടെ ശരീരത്തിനും ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. നമ്മളിപ്പം ഏകദേശം എത്താറ. ഇനി ഇവിടെ തൊട്ട് മൊത്തം പുല്ലാണ്. ഭയങ്കര വലിപ്പത്തിലുള്ള പുല്ലാണ്. നമ്മൾ ഒരാളുടെ പൊക്കത്തിനേക്കാളും വലിയ പുല്ലുകളാണ്. പക്ഷേ അതിൻ്റെ അറ്റം മൊത്തം കൂർത്തിരിക്കുക. നമ്മൾ കൈ കൊണ്ട് അപ്പം മുറിയും. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് നടക്കുക. കൈ വീശി നടക്കുമ്പോൾ ഈ പുല്ലിൻ്റെ അടിക്കാൻ നോക്കുക. അടി കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈ മൊത്തത്തിൽ അങ്ങ് മുറിയും. ചെറിയ ചെറിയ മുറിയായിരിക്കും, പക്ഷേ വലിയ നീറ്റലായിരിക്കും ഇതിൻ്റെ ഈ അരം പോലത്തെ ഈ ഇല കൊണ്ട് കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ നടക്കുന്ന വഴിയൊക്കെ ഇഷ്ടംപോലെ വേറെ വേറെ വഴികളുണ്ട്. ഒരാൾക്ക് നടക്കാനുള്ള വഴിയാണ്, പക്ഷെ നമ്മളെ പുല്ലിൻ്റെ ഇടയ്ക്ക് കൂടെ വേറെ വഴിയുണ്ട്. അതുകൊണ്ട് മുമ്പിൽ പോണ ആളെ ഫോളോ ചെയ്ത് തന്നെ പോകാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ രണ്ട് വഴിയായി പോകും. പിന്നെ മുമ്പിൽ നിന്ന് തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ആളെ പോലും കാണാൻ പറ്റില്ല. അതുപോലെ പുല്ലാണ്. ഇപ്പം എൻ്റെ മുമ്പിൽ ഞാനിങ്ങനെ കണ്ടില്ല. ഞാനിപ്പോൾ പുറകെ ഓടുക ചെയ്തത് അവനെയൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് നിങ്ങൾ പോകുന്ന വഴി മുമ്പിലുള്ള ആളെ ഫോളോ ചെയ്ത്, അല്ലെങ്കിൽ എല്ലാവരും പയ്യെ പയ്യെ തന്നെ വല്ല ഒരാൾ ഓടി പുറകെ ആൾ പയ്യെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വഴി നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ആ മലയുടെ താഴെ തന്നെ കയറിയത്. നമ്മളിപ്പം ഏകദേശം 2.5-3 കിലോമീറ്റർ വന്ന് വ്യൂ പോയിൻ്റ് എത്താറായി. പിന്നെ ഇവിടെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറേ ചെടികൾ, മരങ്ങൾ, ചെറിയ ചെറിയ പഴങ്ങളുടെയൊക്കെ മരങ്ങൾ, ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഇതൊന്നും കണ്ടിട്ട് പോലുമില്ല. നല്ല രസങ്ങളാണ് കാണാൻ. മൊത്തം കുറേ ഫ്രൂട്ട്സിൻ്റെയൊക്കെ മരങ്ങളൊക്കെ ഇതിന് മേളിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെടികൾ, ഇതൊക്കെ ആദ്യമായിട്ട് കാണാം. പിന്നെ ഇവിടെ നേരത്തെ ഫോറസ്റ്റുകാർ ഇവിടെ ഹോം സ്റ്റേ ഒക്കെ നടത്തിക്കുന്നുണ്ടായിരുന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ കിട്ടിയത് ഹട്ടൊക്കെയാണത്.
നൈറ്റിൽ സ്റ്റേ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഹട്ടൊക്കെയായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ല. അപ്പോൾ കൊറോണ കണ്ട് ഫോറസ്റ്റുകാർ വന്ന് എല്ലാവരെയും ഓടിച്ചു വിടും. അപ്പോൾ നമ്മളങ്ങനെ നടന്ന് കിടന്ന് നമ്മുടെ വ്യൂ പോയിൻ്റ് എത്തി വ്യൂ പോയിൻ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കാറ്റാടിക്കടവ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലം. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ആ ഫീൽ മനസ്സിലാക്കും. നല്ല കാറ്റാണ്. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞ് ഏകദേശം നമ്മൾ ആ വന്ന സ്ഥലങ്ങൾ ഫുള്ള് കാണാൻ പറ്റുന്നുണ്ട്. നല്ല വ്യൂ പോയിൻ്റാണ്. പക്ഷെ നമ്മൾ ശരിക്കും ഇവിടെ അല്ല പോകുന്നത്. ഏകദേശം ഇതാണ് എല്ലാവരും പോകുന്ന ഒരു സ്പോട്ട്. പക്ഷെ നമ്മളിപ്പോൾ വന്ന അത്രയും ആ ദൂരം ഇതിൻ്റെ ഈ മലയുടെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ഇറങ്ങി അടുത്ത ഒരു മലയിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു പിനാക്കിൾ പോയിൻ്റ് എന്നൊക്കെ പറയുന്ന ഒരു വ്യൂ പോയിൻ്റ് എന്നൊക്കെ പറയുന്ന ഇതിൻ്റെ ഏകദേശം ഒരു അറ്റമുണ്ട്. നമ്മളിപ്പോൾ ഈ വന്ന എത്ര കിലോമീറ്റർ തന്നെ ഇനി ഈ മല ഇറങ്ങണം. നമ്മൾ വന്ന വഴിയല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ഇറങ്ങി നമ്മൾ ആ ദൂരെ കാണുന്ന ആ മലയിലാണ് എനിക്ക് കയറാൻ പോകുന്നത്. അതിൻ്റെ അറ്റത്താണ് ശരിക്കും പറഞ്ഞ നല്ല വ്യൂ പോയിൻ്റ്. അതിൻ്റെ അറ്റത്തൊരു കല്ലുണ്ട്, അവിടെയാണ് എല്ലാവരും കയറിയിരിക്കുന്നത്. എല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ ചില വിഷമങ്ങളുള്ള ആൾക്കാർ മാത്രമേ അങ്ങോട്ട് പോകാറുള്ളൂ. ഭയങ്കര പാടാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് വഴിയൊന്നുമില്ല. ജസ്റ്റ് മൊത്തം കമ്പയിലും കല്ലിലും പിടിച്ച് പിടിച്ച് വേണം ഇറങ്ങാം. അതുകൊണ്ട് തന്നെ ക്യാമറ പയ്യെ നമ്മളൊന്ന് മാറ്റിയിരിക്കുകയാണ്. കുറേ ഭാഗങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നില്ല, കാരണം ക്യാമറ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി മൊത്തം വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പിടിച്ച് പിടിച്ച് വേണം കയറാം. അപ്പോൾ ക്യാമറ ഒന്നും കൈ പിടിച്ച് കയറാൻ പറ്റില്ല. നമ്മളിപ്പോൾ ആ ദൂരെ കാണുന്ന മലയുടെ മുകളിലായിരുന്നു എല്ലാവരും വന്ന് കാറ്റാടിക്കടവിൻ്റെ വ്യൂ പോയിൻ്റ് കാണുന്നത്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ആ മല ഇറങ്ങി അടുത്ത മല കയറി ഏകദേശം ഒരു ഹാഫ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മല കംപ്ലീറ്റ് കയറാനുണ്ട്. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ പോണ സ്പോട്ടിലേക്ക് എത്തത്തുള്ളൂ. പറയുന്ന പോലെ ഒന്നുമല്ല, നല്ല പാടാണ് കയറാൻ. ഒരു 10 തവണയെങ്കിലും കിടന്നു പോയിട്ടുണ്ട് ഇതിൻ്റെ മേളിലൊന്ന് കയറി വരാൻ. ആദ്യമായിട്ട് കയറുന്നുകൊണ്ടാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. ഇവനൊക്കെ 3-4 തവണ ഓടിച്ചാടിയാണ് കയറുന്നത്. ഇപ്പം വരെ തളർന്നുപോയി. അപ്പം പിന്നെ നമ്മൾ ഇതിന് അവസ്ഥ പറയണ്ട. ആദ്യമായിട്ട് കയറുന്നവർ എന്തായാലും കിടന്ന് വെള്ളം കുടിച്ച് പിടിച്ച് പയ്യെ ഇഴഞ്ഞ് ഇതിൻ്റെ മേളിൽ കയറത്തുള്ളൂ. ഭയങ്കര രസമാണ് ഇതിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ ആണ്. നമ്മൾ ആ ദൂരെ കാണുന്ന മല കഴിഞ്ഞാണ് നമ്മളിവിടെ വന്നത്. ഏകദേശം ഒരു 5 കിലോമീറ്ററോളം നമ്മളിപ്പോൾ നടന്നിട്ടുണ്ട്. 5 കിലോമീറ്റർ ട്രക്കിങ്ങാണ് ഇപ്പോൾ കഴിഞ്ഞ് നമ്മൾ വന്നിരിക്കുന്നത്. വെള്ളമൊക്കെ മാക്സിമം സ്റ്റോർ ചെയ്ത് വെച്ചണം. ഡീഹൈഡ്രേഷൻ ആയി പോക്കിൽ തളർന്നു പോയി കഴിഞ്ഞാൽ വെള്ളം കിട്ടാൻ പോലും വഴിയില്ല. കാരണം ഇവിടെ ഒരു മനുഷ്യ കുഞ്ഞു പോലും കാണാനില്ല. അപ്പം മാക്സിമം ഇങ്ങനെ പോകുന്ന ഒറ്റയ്ക്കൊന്നും പോവാതെ 2-3 പേരൊക്കെ മിനിമം ആയിട്ട് പോവുക. കാരണം വഴിതെറ്റി പോവുക, അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും തലയിറക്കം വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാട് ഒരാളില്ലെങ്കിൽ. അങ്ങനെ നമ്മൾ ഫൈനലി മേളിലെത്തിയപ്പം ഇതേ 2-3 പേര് മലപ്പുറംകാരാണ്. അവരും ഇതുപോലെ അതിൻ്റെ മേളിൽ വന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ പിന്നാക്കിൾ പോയിൻ്റ് ലാസ്റ്റ് വന്നിരിക്കുന്ന പോയിൻ്റ് അവിടെ ഒരു കല്ലുണ്ട്. ആ കല്ലിൻ്റെ മറ്റോന്ന് പറയുന്നത് വലിയ കൊക്കയാണ്. അതുകൊണ്ട് മാക്സിമം സേഫായിട്ട് തന്നെ കല്ലിൻ്റെ പുറത്തിരിക്കാൻ ശ്രമിക്കുക. ഇവിടെ വരുന്നവർ ഇത്ര നല്ല വ്യൂ പോയിൻ്റ് ഉണ്ടായിട്ടാണ് മനുഷ്യൻ പറഞ്ഞത് ഇതിൻ്റെ മേളിലൊന്നും കാണാനില്ലെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ലൈഫിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു വ്യൂ പോയിൻ്റാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മല ഇറങ്ങി ആ ദൂരെ കാണുന്ന മലകളിൽ കൂടി എല്ലാം പോകാം. പക്ഷേ അങ്ങോട്ടൊന്നും ഇത്രയും പോലും വഴികളില്ല. പിന്നെ മൃഗങ്ങളോ അല്ലെങ്കിൽ ജന്തുക്കളോ ഒക്കെ ഇഷ്ടം പോലെ കാണാം. അതുകൊണ്ടൊന്നും അങ്ങോട്ട് ആരും പോകാറില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തിയത്. ഇനി അങ്ങോട്ട് പോകാൻ ഇഷ്ടം പോലെ വഴികളൊന്നുമില്ല, ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. മലകളാണ്, മൊത്തം മലകളാണ്, മൊത്തം നല്ല വ്യൂ പോയിൻ്റാണ്. നമ്മളിപ്പം ചെറുതായിട്ട് ഒന്ന് മഴ പിടിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 2-3 പേര് അവർ തിരിച്ചു പോയിട്ടുണ്ട്. നമ്മളിപ്പം കുറച്ചേറെ റെസ്റ്റ് ചെയ്യുവാണ്. കാരണം നമ്മളിപ്പോൾ 5 കിലോമീറ്ററോളം നടന്ന് ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് ഇനി തിരിച്ചൊരു 5 കിലോമീറ്റർ നടക്കാനുണ്ട്. എങ്കിൽ മാത്രം നമ്മൾ താഴോട്ട് ഇറങ്ങത്തുള്ളൂ. മേളിലോട്ട് കയറിയ പോലെ എല്ലാം ഇറങ്ങാൻ നല്ല പാടാണ്. കാരണം നമ്മൾ ഈ 2-ാമത്തെ മല കയറിയിട്ടോടെ വഴിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ പാറയൊക്കെ മൊത്തം തിന്നും. പിന്നെ എവിടെയെങ്കിലും പിടിച്ച് പിടിച്ച് വേണം കയറാൻ. അപ്പം പിന്നെ ക്യാമറ കൊണ്ട് ഒട്ടും തന്നെ പോകാൻ പറ്റത്തില്ല. മഴ പെയ്യില്ലെന്നാണ് ഇപ്പം പറഞ്ഞത്. മലയുടെ മേളിൽ ആദ്യമേ മഴ പെയ്ത് മാറുമെന്നാണ് പറഞ്ഞത്. ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പയ്യെ അവരുടെ കൂട്ടത്തിൽ പുറകോട്ട് പോയേനെ ഏതെങ്കിലും മരത്തിൻ്റെ അടിയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ വെള്ളം വീഴത്തില്ല. പക്ഷേ ഇവൻ പെയ്യത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഭംഗി ആസ്വദിച്ച് ഇവിടെ നിൽക്കുന്നത്. നിങ്ങളിപ്പോൾ ആകാശത്തോട് കാണുവാണെ അറിയാം, നല്ലൊരു കളർ കോൺട്രാസ്റ്റ് ഒക്കെ ഉണ്ട്. ഏകദേശം സൂര്യൻ താഴ്ന്നു. സമയം ഏകദേശം 6 മണിയായിട്ടുണ്ട് നമ്മളിവിടെ എത്തിയപ്പം. മൊത്തം കാർമയം കൊണ്ട് മൂടിക്കിടക്കുവാണ്. ഒന്നും കേൾക്കാനില്ല. നല്ല മഴ അരച്ച് വരുന്ന സൗണ്ട് മാത്രമേ ഉള്ളൂ കേൾക്കാൻ. ശരിക്കും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. എക്സ്പീരിയൻസിൻ്റെ അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടെ. കുറേ നേരം നമുക്ക് പീസ്ഫുള്ളായിട്ട് മൈൻഡൊക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു സ്ഥലമാണ്. നമുക്ക് ഇരിക്കാൻ പറ്റിയൊരു പാറ ഇവിടെ എങ്ങനെയൊക്കെയോ കൊണ്ടിട്ടിട്ടുണ്ട്. ശരിക്കും ഇവിടെ സൂക്ഷിച്ചിരിക്കണം. അങ്ങനെ നമ്മൾ വിചാരിച്ച അതിഥിത്തെ പയ്യെ വന്നിട്ടുണ്ട്. മഴ ഒന്ന് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവൻ പറഞ്ഞിട്ടുണ്ട് 2 തുള്ളി കഴിഞ്ഞാൽ പിന്നെ പെയ്യത്തില്ലെന്ന്. 2 തുള്ളി, 3 തുള്ളി, 4 തുള്ളി അങ്ങനെ പെയ്യാൻ തുടങ്ങിയ സാധനം പിന്നെ അങ്ങ് ചതച്ച് കുത്തിപ്പിയാൻ തുടങ്ങി. ഓടാനൊരു വഴിയില്ല, മഴ നനയാതിരിക്കാനൊരു വഴിയില്ല. ഇനി ഏകദേശം 1.25 കിലോമീറ്റർ പോയി കഴിഞ്ഞാലേ ഉള്ളൂ നമ്മുടെ മരത്തിൻ്റെ കാടിൻ്റെ സൈഡിലേക്ക് എത്തത്തുള്ളൂ, ഈ കുന്നിൻ്റെ മേളിൽ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇരുന്ന് നനയുക എന്നല്ലാതെ ഒരു വഴി നമുക്ക് കാണുന്നില്ല. അപ്പം നനയുന്നൊരു എക്സ്പീരിയൻസ് അല്ലേ, നല്ലൊരു ഇതുപോലൊരു എക്സ്പീരിയൻസ് വേറെ എനിക്ക് കിട്ടാനില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മൊത്തം നനഞ്ഞു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇതുപോലത്തെ സ്ഥലങ്ങളിലേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക.